നമസ്കാരം. ഇന്നത്തെ വീഡിയോ എക്കോകാർഡിയോഗ്രാഫിയെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും വയറിൻ്റെ അൾട്രാസൗണ്ട് ചെയ്യുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കണ്ടുപിടിക്കാനും അതിൻ്റെ വ്യക്തത വരുത്താനുമാണ് നമ്മൾ എക്കോകാർഡിയോഗ്രാഫി അഥവാ എക്കോ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാം ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് എക്കോകാർഡിയോഗ്രാഫി ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് എക്കോകാർഡിയോഗ്രാഫി ചെയ്യേണ്ടത്, എക്കോ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഗമായി നമ്മൾ കാണുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് എക്കോകാർഡിയോഗ്രാഫി മെഷീൻ. ഈ കാണുന്നത് എക്കോകാർഡിയോഗ്രാഫി പ്രോബാണ്. അപ്പം ഈ പ്രോബ് നമ്മൾ ചെസ്റ്റ് വാളിലാണ് വെക്കുന്നത്. ഇത് ചെസ്റ്റ് വാളിൽ വെക്കുന്നത് വഴി നമുക്ക് ഹാർട്ടിൻ്റെ ഇമേജസ്, ഹാർട്ടിൻ്റെ ഓരോ വീഡിയോ ഫ്രെയിമും നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയും. അങ്ങനെ ഹാർട്ടിൻ്റെ ഓരോ ഭാഗത്ത് വെക്കുന്നതനുസരിച്ച് നമുക്ക് ഹാർട്ടിൻ്റെ ഓരോ ഡീറ്റെയിൽസും നമുക്ക് സ്ക്രീനിൽ വ്യക്തമായി കാണാൻ കഴിയും. ഇത് നമ്മൾ കുട്ടികളിൽ വേറെ പ്രോബാണ്, അഡൽറ്റിൽ വേറെ പ്രോബാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇനി ഈ പ്രോബ് ഉപയോഗിച്ച് എക്കോ ഇമേജസ് കാണുക എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ തുടർന്ന് കാണുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഹെൽത്ത് വീഡിയോസ് ഇനിയും ഈ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഹാർട്ട് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. ഇനി ആർക്കൊക്കെയാണ് എക്കോ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഹൃദയ സംബന്ധമായിട്ട് പെട്ടെന്ന് ഒരാൾക്ക് കിതപ്പ് വരികയാണ്, നടക്കുമ്പോഴൊക്കെ നല്ല കിതപ്പുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ നെഞ്ഞുവേദന വരികയാണ്, അറ്റാക്ക് പോലത്തെ വേദന വരികയാണ്, അല്ലെങ്കിൽ നമുക്ക് ജന്മനാ ഇപ്പോൾ ജനിച്ച കുട്ടികൾക്ക് അവർക്ക് പെട്ടെന്ന് ശ്വാസത്തിന് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ പറ്റാതെ വരികയോ, അങ്ങനെയുള്ള കേസുകൾ ഹൃദയ സംബന്ധമായിട്ട് ദോരങ്ങളോ മറ്റസുഖങ്ങളോ ഉണ്ടെന്നറിയാൻ നമുക്ക് എക്കോകാർഡിയോഗ്രാഫി ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ പെട്ടെന്ന് കിതപ്പ്, ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞാൽ, ഹാർട്ടിന് ചുറ്റും നീര് വന്നാൽ, ഇങ്ങനെയുള്ള അവസ്ഥകളിലെല്ലാം നമുക്ക് എക്കോകാർഡിയോഗ്രാഫി ടെസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ചില കേസുകളിൽ, അതായത് നമ്മളിപ്പോൾ ക്യാൻസർ ബാധിച്ച ആളുകൾക്ക് കീമോതെറാപ്പി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് എക്കോ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് ഹൃദയത്തിൻ്റെ പമ്പിങ്ങിന് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കീമോതെറാപ്പി മരുന്നുകളുടെ ഡോസ് ക്രമീകരിച്ചിട്ട് വേണം നമുക്ക് അത്തരം രോഗികൾക്ക് അത് കൊടുക്കുവാൻ വേണ്ടി. അപ്പം സാധാരണയായി ഇത്തരം കീമോതെറാപ്പി ചെയ്യുന്ന പേഷ്യൻസിന് അതിന് മുമ്പായിട്ട് നമുക്ക് എക്കോ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മറ്റ് ഓപ്പറേഷൻ ചെയ്യുന്ന രോഗികൾക്ക് അവർക്ക് കിതപ്പോ അല്ലെങ്കിൽ ഷുഗറോ പ്രഷറോ ഹാർട്ട് സംബന്ധമായിട്ടുള്ള മരുന്നുകളോ കഴിക്കുന്നുണ്ടെങ്കിൽ അത്തരം സർജറിക്ക് മുമ്പായിട്ട്, അനസ്തീഷ്യ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഹാർട്ടിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടോ എന്നറിയാൻ എക്കോകാർഡിയോഗ്രാഫി ടെസ്റ്റ് സാധാരണയായി ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് സാധാരണയായിട്ട് നമ്മൾ എക്കോകാർഡിയോഗ്രാഫി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഐ സിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന എല്ലാ രോഗികൾക്കും എക്കോ ടെസ്റ്റ് അനിവാര്യമാണ്. അതുവഴി ഹൃദയത്തിൻ്റെ പമ്പിങ്ങും മറ്റു പ്രശ്നങ്ങളും വളരെ നേരത്തിന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ചില ആളുകൾക്ക് ചെറുപ്പത്തിൽ രക്തവാദം ഉണ്ടായിട്ടുണ്ടാകും. അത്തരം ആളുകൾക്ക് 10 or 15 വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രക്തവാദം ഉണ്ടായ ആളുകൾക്ക് വാൽവിന് കനക്കൂടുതൽ വരികയും വാൽവുകൾക്ക് ചുരുക്കം സംഭവിക്കുകയും ചെയ്യും. അപ്പം ഹാർട്ടിന് ഈ രക്തവാദം ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് എക്കോ പരിശോധനയിൽ വളരെ എക്കോ ചെയ്യുന്നതിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് വാൽവിന് ചുരുക്കമാണോ വാൽവിന് ലീക്കാണോ, ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എക്കോകാർഡിയോഗ്രാഫി ചെയ്യുന്ന വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എക്കോ ചെയ്യുന്നത് വഴി ബ്ലോക്ക് അറിയാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എക്കോ ചെയ്യുന്നത് വഴി ഏത് രക്തക്കോലാണ് ഇത്ര ശതമാനം ബ്ലോക്ക്, അങ്ങനെയൊന്നും നമുക്ക് എക്കോ ചെയ്യുന്നത് വഴി അറിയാൻ കഴിയില്ല. സാധാരണയായി അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്കോ ചെയ്യുമ്പോൾ പ്രധാനമായും അറിയാൻ കഴിയുക ആ അറ്റാക്ക് വന്ന രക്തക്കോയിൽ പോകുന്ന ഭാഗത്തെ മസിൽ എവിടെയൊക്കെയാണ് നമുക്ക് മസിലിൻ്റെ പ്രവർത്തനം കുറവുള്ളത്. അതായത് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പമ്പിങ് കുറവുണ്ടോ, അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഹൃദയത്തിന് വാൽവ് ലീക്ക് വന്നിട്ടുണ്ടോ, ഹൃദയത്തിൻ്റെ മസിലിന് വിള്ളൽ വന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഒരു അറ്റാക്ക് വന്ന രോഗിക്ക് എക്കോ ചെയ്യുമ്പോൾ അറിയാൻ കഴിയുക. എല്ലാ കേസിലും എക്കോയിൽ നമുക്ക് വ്യത്യാസം കാണണമെന്നില്ല. ചില കേസുകൾ എക്കോ നോർമലും ആവാം. എന്നാൽ മേജർ ബ്ലോക്ക് വന്ന ആൾക്കാരിൽ എന്തായാലും നമുക്ക് എക്കോ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഈ പറഞ്ഞ വ്യത്യാസങ്ങളൊക്കെ മിക്കവാറും പേഷ്യൻസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഏതൊരു അറ്റാക്ക് വന്ന രോഗിക്കും എക്കോ ചെയ്യൽ നിർബന്ധമാണ്. അതുവഴി നമുക്ക് ഈ കോംപ്ലിക്കേഷൻ എല്ലാം നേരത്തെ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഇത് ഒരു അനിവാര്യമായ ടെസ്റ്റാണ് എക്കോകാർഡിയോഗ്രാഫി ടെസ്റ്റ്. ഇനി നമ്മൾ എങ്ങനെയാണ് എക്കോകാർഡിയോഗ്രാഫി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ ഈ എക്കോകാർഡിയോഗ്രാഫിൻ്റെ പ്രോബ് നമ്മൾ ഹാർട്ടിൻ്റെ ഈ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഹാർട്ടിൻ്റെ 4 അറകളും നമുക്ക് കാണാൻ കഴിയും. അത് എങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കാം.
അപ്പം നമുക്കറിയാം എക്കോ നമ്മൾ ഹാർട്ട് ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്, പ്രോബ് നമ്മൾ ഈ അടിഭാഗത്താണ് വെക്കുന്നത്. അപ്പം നമുക്ക് എക്കോ ചെയ്യുമ്പോൾ അത് തല തിരിച്ചാണ് നമുക്ക് കാണുക. അത് എങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ പ്രോബ് വെച്ചതിന് ശേഷം നമുക്ക് എക്കോ ഇമേജ്, എക്കോ വീഡിയോ ഇങ്ങനെയാണ് കാണാൻ കഴിയുക. അപ്പോൾ നിങ്ങൾക്കറിയാം ഹാർട്ടിന് 4 അറകളാണുള്ളത്. അപ്പോൾ ഈ 4 അറകളും നമുക്ക് എക്കോകാർഡിയോഗ്രാം ചെയ്യുന്നത് വഴി കൃത്യമായി കാണാൻ കഴിയും. ഈ കാണുന്നത് ഹാർട്ടിൻ്റെ മേലെ ഭാഗത്തെ അറയായ ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. അതുപോലെ ഇത് റൈറ്റ് വെൻട്രിക്കിളാണ്. ഇത് ലെഫ്റ്റ് ഏട്രിയം എന്ന അറയാണ്, ഇത് റൈറ്റ് ഏട്രിയം എന്ന അറയാണ്. ഇങ്ങനെ 4 അറകളാണ് നമ്മുടെ ഹാർട്ടിനുള്ളത്. ഈ ഇടത് ഭാഗത്ത് കാണുന്നത് മൈട്രൽ വാൽവ്, അതായത് ഈ 2 അറകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാൽവാണ് മൈട്രൽ വാൽവ്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാൽവ് ഉണ്ട്, ഈ റൈറ്റ് ഭാഗത്തെ അറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ട്രൈകസ്പിഡ് വാൽവ്. അപ്പോൾ ഈ ഇതിനെയാണ് നമ്മൾ 4 ചേമ്പർ വ്യൂ അഥവാ 4 അറകളുള്ള വ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 4 അറകളിലെയും എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി ശരിക്ക് കാണാൻ കഴിയും. കൃത്യമായ രോഗവിവരവും നമുക്ക് ഇതുവഴി ലഭിക്കാൻ കഴിയും. അറകൾ ഒന്നുകൂടി പറയാം. ഇടത് ഭാഗത്ത് ലെഫ്റ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് ഏട്രിയവും, വലതുഭാഗത്ത് റൈറ്റ് വെൻട്രിക്കിളും റൈറ്റ് ഏട്രിയവും. ഇനി അടുത്ത വ്യൂ എന്നത് പാരാസ്റ്റേണൽ ലോങ് ആക്സിസ് എന്ന് പറയും. അതായത് ഹാർട്ടിൻ്റെ പ്രോബ് നമ്മൾ ഈ ഭാഗത്ത് വെക്കുമ്പോൾ ഹാർട്ട് നേരെ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് അങ്ങനെ പ്രോബ് വെക്കുമ്പോൾ നമുക്ക് എന്ത് വ്യൂ ആണ് കാണുക എന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നത് ലെഫ്റ്റ് ഏട്രിയം എന്ന അറയാണ്. അത് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന മെയിൻ ഹാർട്ടിൻ്റെ പമ്പിങ് അറയിലേക്ക് പോകും. അവിടെ നിന്നും അയോട്ട എന്ന മെയിൻ ധമനി, മെയിൻ രക്തക്കോയിൽ സ്റ്റാർട്ട് ചെയ്യും. വലതുഭാഗത്തെ അറയുടെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ വ്യൂവിൽ പാരാസ്റ്റേണൽ ലോങ് ആക്സിസ് എന്ന് പറയും ഇതിനെ. ഇതിൽ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ നമുക്ക് കൃത്യമായി കാണാം. നേരത്തെ കണ്ടതുപോലെ ലെഫ്റ്റ് ഏട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളും തമ്മിൽ കണക്ട് ചെയ്യുന്ന വാൽവാണ് മൈട്രൽ വാൽവ്. അവിടെ നിന്ന് മഹാധമനി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ അയോട്ടിക് വാൽവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വ്യൂവിലൊക്കെ നമുക്ക് ഈ വാൽവിനെ സംബന്ധിച്ച് എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വ്യൂവിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഹാർട്ടിനെ അടിഭാഗത്തു നിന്ന് 4 അറകൾ നോക്കിക്കണ്ടു. തുടർന്ന് നമ്മൾ ഈ ഭാഗത്തു നിന്ന് ഹാർട്ടിനെ മൊത്തമായിട്ട് നോക്കിക്കണ്ടു. അടുത്തത് നമ്മൾ ഹാർട്ടിൻ്റെ ഓരോ ക്രോസ് സെക്ഷനായിട്ട് കട്ട് ചെയ്തുകൊണ്ട് കാണുകയാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ പ്രോബ് ചെസ്റ്റ് വാൾ വെക്കുമ്പോൾ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമുക്ക് നോക്കാം. അത് നിങ്ങൾക്ക് ഈ കാണാം. ഇപ്പോൾ നമ്മൾ ഹാർട്ടിനെ ഓരോ സെക്ഷനായിട്ട് കട്ട് ചെയ്യുകയാണ്. ഇതിൽ നമുക്ക് ഹാർട്ടിൻ്റെ ഓരോ ഭിത്തിയും നമുക്ക് ശരിക്ക് കാണാൻ കഴിയും. ആ ഭിത്തിയിൽ എന്തെങ്കിലും അറ്റാക്ക് വന്ന അവിടെ മൂവ്മെൻറ്റ് കുറവുണ്ടോ, അല്ലെങ്കിൽ ഭിത്തിയുടെ കനം കൂടുതലാണോ കുറവാണോ, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മൊത്തമായിട്ടുള്ള പമ്പിങ് കൂടുതലാണോ കുറവാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ മസിലിന് എന്തെങ്കിലും വിള്ളലുണ്ടെങ്കിൽ അഥവാ വെൻട്രിക്കുലർ സെപ്റ്റൽ റപ്ചർ അല്ലെങ്കിൽ VST എന്ന് വിളിക്കും, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വ്യൂവിൽ കാണാൻ കഴിയും. ഇനി നമുക്ക് എക്കോകാർഡിയോഗ്രാഫിയിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുമെന്ന് നോക്കാം. അതായത് ഹാർട്ടിന് വരുന്ന എന്തൊക്കെ അസുഖങ്ങളാണ് എക്കോകാർഡിയോഗ്രാഫി ചെയ്യുന്നത് വഴി കാണാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഹൃദയത്തിന് ചുറ്റും നീര് നിറഞ്ഞു നിൽക്കുന്ന അസുഖം നമുക്ക് എങ്ങനെയാണ് എക്കോ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുക എന്ന് നമുക്ക് നോക്കാം. ഹാർട്ടിന് നമ്മൾ നേരത്തെ കണ്ടതുപോലെ 4 അറകളുള്ള വ്യൂ ആണ്. ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഹാർട്ടിൻ്റെ ചുറ്റും ഒരു ബ്ലാക്ക് കാണാം. ഇത് മൊത്തം ഹാർട്ടിന് ചുറ്റും നീര് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനെയാണ് നമ്മൾ പെരിക്കാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഹാർട്ടിന് ചുറ്റുമുള്ള ഒരു ക്യാവിറ്റി ഉണ്ട്, ആ ക്യാവിറ്റിയിൽ മൊത്തം ഫ്ലൂയിഡോ ബ്ലഡോ നിറഞ്ഞ് ഇങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ പെരിക്കാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് എക്കോ ചെയ്യുന്നത് വഴി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ നമുക്കത് നീര് വലിച്ചെടുത്ത് അത് ടെസ്റ്റിനോ അല്ലെങ്കിൽ മറ്റു പരിശോധനകളോ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിലും ഹാർട്ടിൻ്റെ മേലെ ഭാഗത്തും താഴെ ഭാഗത്തൊക്കെ ഫുള്ള് നീര് കെട്ടിക്കിടക്കുന്നതായി കാണാം. ഇതിനെയാണ് നമ്മൾ പെരിക്കാർഡിയൽ എഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതായി നമ്മൾ ജന്മനാ ഹൃദയത്തിൻ്റെ ഭിത്തിക്ക്, അതായത് ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ ദോരമുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് എക്കോകാർഡിയോഗ്രാഫി ചെയ്യുമ്പോൾ കാണുക എന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ 4 അറകളുള്ള വ്യൂ ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഈ താഴത്തെ 2 അറകൾ, അതായത് ലെഫ്റ്റ് ഏട്രിയവും റൈറ്റ് ഏട്രിയവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഭിത്തിയിൽ ഒരു ഹോൾ കാണാം. ഇത് ജന്മനാ ഉള്ളതാണ്. ഇങ്ങനെ കാണുന്ന ഹോളിനെയാണ് നമ്മൾ ASD എന്ന് വിളിക്കുന്നത്, അഥവാ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് വിളിക്കും. ഇത്തരം ഹോളുകൾ നമ്മൾ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്കത് ഓപ്പറേഷൻ കൂടാതെ തന്നെ ഒരു ഡിവൈസ് വെച്ച് അത് അടക്കാൻ സാധിക്കുന്നതാണ്.
അപ്പം ഇത്തരം ഹാർട്ടിൻ്റെ ഭിത്തികളുള്ള ദോരങ്ങളെ നമുക്ക് വളരെ കൃത്യമായി എക്കോകാർഡിയോഗ്രാഫി ചെയ്യുന്നതുമായി നിർണയിക്കാൻ കഴിയും. അതുവഴി അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുകയും ചെയ്യും. ഇതിനെ നമ്മൾ കളർ ഡോപ്ലർ എന്ന് വിളിക്കും. അഥവാ നമ്മൾ അതിൽ പ്രത്യേക കളർ ഇടുമ്പോൾ നമുക്ക് ആ ഭിത്തിയിലൂടെയുള്ള രക്തോട്ടം ശരിക്ക് പാസ് ചെയ്യുന്നതായി കാണാൻ കഴിയും. ഇതിനെ കളർ ഡോപ്ലർ എക്കോകാർഡിയോഗ്രാഫി എന്ന് വിളിക്കും. ഇത് നമ്മൾ എക്കോ ചെയ്യുമ്പോൾ രക്തോട്ടത്തിൻ്റെ ഡയറക്ഷൻ, അതായത് ഏത് ഭാഗത്തേക്കാണ് രക്തം ഒഴുകുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഡോപ്ലർ എന്ന സ്കാൻ ഇതിൻ്റെ കൂടെ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് കൃത്യമായി കാണാം ഈ ദൂരത്തിലൂടെ ബ്ലഡ് ഫ്ലോ അങ്ങോട്ട് പോകുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാം. ഈ കാണുന്നത് വേറൊരു ഭിത്തിയിലുള്ള ദൂരമാണ്. ഇതിനെ VST എന്നാണ് വിളിക്കുക. പ്രധാന രണ്ട് വെൻട്രിക്കിൾ തമ്മിലുള്ള അറകളുള്ള ദൂരമാണിത്. അതിലൂടെയുള്ള രക്തോട്ടമാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഹൃദയത്തിൻ്റെ അറകളിലുള്ള മുഴകൾ എക്കോകാർഡിയോഗ്രാഫി ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുകയെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നത് മിക്സോമ എന്ന മുഴയാണ്. ഇത് സർജറി ചെയ്ത് നീക്കം ചെയ്യേണ്ടതാണ്. ഈ കാണുന്നത് അറ്റാക്ക് വന്നതിന് ശേഷം ഹാർട്ടിൻ്റെ മസിലിൻ്റെ ഭിത്തിക്ക് വിള്ളൽ വന്ന് ലീക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇനി ഹൃദയത്തിൻ്റെ അറയിലുള്ള മറ്റൊരു മുഴയിലേക്ക് നമുക്ക് നീങ്ങാം. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു മുഴ നിങ്ങൾക്കിവിടെ കാണാം. അത് ഒരറയിൽ നിന്നും മറ്ററയിലേക്ക് നീങ്ങുന്നതായും കാണാം. ഹൃദയത്തിൻ്റെ പമ്പിംഗ് കുറഞ്ഞു പോയാൽ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. വളരെ പമ്പിംഗ് കുറഞ്ഞ ഒരു ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ് ഈ കാണുന്നത്. ഇനി ഹൃദയത്തിൻ്റെ മസിലിന് എങ്ങനെയാണ് കനക്കൂടുതൽ വരുന്നത് നോക്കാം. ഇങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർട്രോഫി എന്ന് വിളിക്കുന്നത്. അപ്പം ഇത്രയും വീഡിയോകൾ കണ്ടത് വഴി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് എക്കോകാർഡിയോഗ്രാഫി ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് എക്കോകാർഡിയോഗ്രാഫി ചെയ്യുന്നത് വഴി നമുക്ക് കാണാൻ കഴിയുക, എത്ര കൃത്യമായിട്ടാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എക്കോ ചെയ്യുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അവർക്കും എക്കോകാർഡിയോഗ്രാഫി എന്തൊക്കെയാണെന്ന് മനസ്സിലാവട്ടെ. അപ്പോൾ തുടർന്നും ഈ വീഡിയോ നിങ്ങൾ തുടർന്നുള്ള വീഡിയോകൾ ദയവായി എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക. നന്ദി.